കൃഷിയിൽ നിന്നാണ് കർഷക ശബ്ദം ഉണ്ടാകുന്നത്. കൃഷി എന്ന് പറയുന്നത് ഒരു ആകർഷണീയതയുടെ ശബ്ദമാണ്. ആകർഷണീയ എന്ന് ശബ്ദാർത്ഥ ധാതുവിലുണ്ട്. കച്ചവടം ഒരു വികർഷണത്തിൻ്റെ തന്ത്രമാണ്. ആർക്കാരോടുള്ള വികർഷണം? എനിക്ക് എന്നോടുള്ള, എൻ്റെ മൂല്യത്തോടുള്ള വിരോധമാണ് കച്ചവടത്തിൽ പ്രകടമാകുന്നത്. ഞാനൊരു വസ്തു എൻ്റെ പോലെ നിൻ്റെയാണ് എന്ന് പറഞ്ഞ് അവനിലേക്ക് വയ്ക്കുമ്പോൾ അവനും ഞാനുമായുള്ള ഒരു ആകർഷണം അവിടെ സംഭവിക്കുന്നു. ഇതിന് 10 രൂപയാണ്, അത് വെച്ചിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറയുമ്പോൾ ആ വസ്തു അവനും ഞാനുമായുള്ള ആകർഷണത്തിൻ്റെ അല്ല, വികർഷണത്തിൻ്റെ സാധനം. കർഷകനൊരു സാധനം ഉണ്ടാക്കുകയും എടുക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആകർഷണത്തിൻ്റെ ഒരു പാരസ്പര്യം മാത്രമേ ഉള്ളൂ. കർഷകനും ജനവുമായി ബന്ധമുണ്ടായിരുന്ന കാലങ്ങളിൽ മൂല്യമുണ്ടായിരുന്നു. കർഷകൻ്റെ മൂല്യമുള്ള മനസ്സിനെ കച്ചവടക്കാരൻ ആവാഹിച്ചപ്പോൾ കച്ചവടക്കാരന് ലാഭം ഇരട്ടിയായി. മൂല്യമില്ലാത്ത കച്ചവടം ഉപഭോക്താവിലേക്ക് അവൻ നിയോഗിച്ചപ്പോൾ അവിടെയും ലാഭം അവൻ ഇരട്ടിയായി. കർഷകനും ജനവും തമ്മിലുള്ള പാരസ്പര്യം നഷ്ടപ്പെടുകയും ആകർഷണം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഉപഭോക്താവ് മൂല്യമില്ലാത്തവനായി. അപ്പോൾ മണ്ണും വിണ്ണും സ്നേഹത്തിൽ വിളക്കിയ മൗലിക മൂല്യങ്ങൾ കച്ചവടക്കാരൻ ഹനിച്ചു. അവന് മണ്ണുപോലും അവൻ നിശ്ചയിക്കുന്ന മൂല്യത്തിൻ്റെതായി. ഇതൊരു 15-20 വർഷത്തെ ഡെവലപ്മെൻറ്റാണ്, അല്ലെങ്കിൽ അങ്ങ് പൗരാണികമൊന്നുമല്ല. അതിന് അതിന് നിമിത്തമായിരിക്കുന്ന ഒരു സംഭവം ഭരണം, ജനാധിപത്യം, അതിലെ പാർലമെൻ്ററി ദുർമോഹങ്ങൾ, ആശയങ്ങളൊക്കെ വിട്ട് വ്യക്തിയുടെ മനസ്സാണ് മൂല്യം നിശ്ചയിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് പാർലമെൻ്ററി മോഹങ്ങൾ മാനവ മനസ്സുകളെ എത്രത്തോളം ഗ്രസിച്ചുവെന്ന് തത്വചിന്താപരമായി നോക്കിക്കാണണം. വസ്തുനിഷ്ഠമായി നമ്മൾ പഠിക്കാൻ തയ്യാറാകുമെങ്കിൽ സോഷ്യലിസം നല്ല ആശയമാണ്, ആധ്യാത്മികത നല്ല ആശയമാണ്, അതിലൊക്കെ പറയുന്നതൊക്കെ വളരെ മനോഹരങ്ങളായ സാധനങ്ങളാണ്. അതിലേക്ക് വ്യക്തി പ്രവർത്തിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കാലത്തെ കൂട്ടുകെട്ടുകൊണ്ട് ഇവൻ പറഞ്ഞ ആശയത്തിനകത്ത് നിൽക്കുമോ, ഇവൻ വ്യാമോഹങ്ങളിൽ നിൽക്കുമോ? അങ്ങയുടെ അനുഭവം പറഞ്ഞാൽ മതി. വ്യാമോഹങ്ങളിൽ കുടുങ്ങിപ്പോകും, വ്യാമോഹങ്ങളിൽ കുടുങ്ങിപ്പോകും. അപ്പോൾ അവൻ്റെ മൂല്യം നഷ്ടപ്പെടുക. അധികാരത്തിൻ്റെ ഇടനാഴികകളെല്ലാം ഇരുണ്ടതാണ്. അവിടെ എന്നെയും നിങ്ങളെയും വെച്ചാലും അങ്ങനെയാണ്. ഇനി പറയാൻ പോകുന്ന എന്നെയും നിങ്ങളെയും കുറിച്ച് മാത്രമാണ്. അത് മറ്റാർക്കെങ്കിലും ആ തൊപ്പി ചേരുമെങ്കിൽ അവരിട്ടോട്ടെ, എനിക്ക് വിരോധം. സാങ്കല്പികം മാത്രമാണ് എന്ന് സാധാരണ പറയും പോലെ ഇത് അത്രയല്ല, അതിലും കുറച്ചുകൂടെ കടന്നിട്ട് ഇത് നമ്മൾ പഠിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പഠിക്കാനാണെങ്കിൽ സബ്ജക്റ്റീവായി പഠിക്കണം. ഇന്നിതൊക്കെ ഇരുന്ന് പറയുന്ന ഞാൻ നാളെ ഒരു അധികാരം എനിക്ക് തരുമ്പോൾ എൻ്റെ തലയിൽ മറ്റുള്ളവർ ഉത്തരവാദിത്വം എന്ന ഒരു സാധനം ചേർത്തായി തരുന്നത്, ഞാനത് ഇട്ടിട്ട് പോയാൽ ഒളിച്ചോടിയവനായി, നിന്നാൽ അതിൽ നടന്നു പോന്ന അഴിമതികളും അക്രമങ്ങളും അനുവദിക്കേണ്ടവനായി. അനേക വർഷങ്ങളിലൂടെ രൂപാന്തരപ്പെട്ട ഒരു സങ്കേതത്തെ ഒരു ദിവസം കൊണ്ട് എനിക്ക് മാറ്റിമറിക്കാനാവില്ല. എനിക്കിത് അനുവദിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെ അനുവദിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഞാനതിൻ്റെ ഭാഗമാവും. ഒരു പ്രാവശ്യം ഭാഗമായി കഴിഞ്ഞാൽ എൻ്റെ ലജ്ജ മാറും. കളവ്, ചതി, വഞ്ചന, മദ്യപാനം, സ്ത്രീസേവ, ഇതിലൊക്കെ മടിയെന്ന് പറയുന്നത് ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതൊരു സ്വാഭാവിക പരിണാമമാണ്. ഞാൻ സത്യസന്ധനും നല്ലവനും അഹിംസാലുവുമൊക്കെയാണ് എന്ന ആ പേര് പിന്നെ നിലനിന്നാൽ മതിയെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ രഹസ്യമായിട്ട് ചെയ്യുന്നത്.
നേരത്തെ ഞാൻ ഉണ്ടാക്കിയ പേര് പോകരുതെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നെ ഇരുത്തിയാൽ ഇങ്ങനെയാണ്, ഇത് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് വേണം ഒരിടത്തിരിക്കാൻ, അതാണ് മൂല്യം. അങ്ങനെയുള്ള വ്യാമോഹങ്ങളാണ് ഈ രംഗത്തെ ദൂഷിപ്പിച്ചത്.